തന്റെ കുറവുകളിലും മറ്റുള്ളവർക്ക് നിറവുകളായി മുന്നോട്ട് നീങ്ങുന്ന ഒട്ടനവധി ജീവിതങ്ങളെ ദർശന ക്ലബിന്റെ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലൂടെ നാം പരിചയപ്പെടുകയുണ്ടായി. ഇന്ന് നമുക്ക് പരിചയപ്പെടാം തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഗ്ലാഡീസ് എന്ന സഹോദരിയെ. ഗ്ലാഡീസ് ചേച്ചി, ഗ്ലാഡീസ് ചേച്ചിയുടെ ബാല്യകാലത്തെക്കുറിച്ച്, പഠന കാലഘട്ടത്തെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവയ്ക്കാമോ? നമസ്കാരം. ഇങ്ങനൊരു പ്രോഗ്രാമിൽ എന്നെയും പങ്കെടുപ്പിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് തന്നെ ആദ്യം നന്ദി പറയുകയാണ്. പിന്നെങ്കിൽ ഞാൻ ട്രിവാൻഡ്രം ജില്ലയിൽ മലങ്കിഴിനടുത്ത് അന്തിയൂർക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെയാണ് ഞാൻ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ചെയ്തത്. എൻ്റെ അച്ഛനും അമ്മയും ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു. അമ്മ ടീച്ചറും അച്ഛൻ അഗ്രികൾച്ചർ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നു. ഒരു മൂത്ത മോളായിട്ടാണ് ഞാൻ ജനിച്ച് വളർന്നത്. ഞങ്ങളവിടെ 4 പേരുണ്ട്. എൻ്റെ സഹോദരങ്ങളായിട്ട് വേറെ 3 പേര് കൂടെ ഉണ്ട്. മൂത്തയാളായിട്ട് ഞാൻ ജനിച്ച് വളർന്നു. ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ പഠിച്ചു. SLC വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രി ചെയ്തു. അതിനുശേഷം ഞാൻ KGT സ്കൂളിൽ, ടൈലറിംഗ് സ്കൂളിൽ പഠിച്ചു. 2 വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് ആ പഠനം പൂർത്തീകരിച്ചു. 19 വയസ്സായപ്പോൾ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മാരേജ് ആയിരുന്നു. അങ്ങനെയാണ് എൻ്റെ വിദ്യാഭ്യാസ കാലം. 1-ാം ക്ലാസ്സിലെ ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേന് ഒരു സരസ്വതി ടീച്ചറാണ്. സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്ത എന്നെ അവിടെ ചെന്ന് കിടന്ന് കരഞ്ഞു വിളിക്കണ എന്നെ എടുത്തുകൊണ്ട് നടന്ന് എന്നെ സ്കൂളിൽ പോകാൻ ആഗ്രഹമുള്ള ഒരു നല്ലൊരു കുട്ടിയാക്കി തീർത്തത് ആ സരസ്വതി ടീച്ചറാണ്. അങ്ങനെ 1-ാം ക്ലാസ്സിലെ ടീച്ചറിനെ എനിക്ക് നല്ല അറിയുന്നതിലാണ്. ഇപ്പോഴും ഓർക്കണമുണ്ട്. ടീച്ചർ ഇപ്പോഴും ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ എന്നെ ഒരുപാട് സ്നേഹിച്ച ഒരു ടീച്ചറാണ് 1-ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചത്. തുടർന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേന് പിന്നെ ഒരു 5-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് തങ്കരാജൻ എന്ന് പറഞ്ഞ ഒരു സാറ്, മലയാളം സാറാണ്. സാറ് എൻ്റെ അടുത്ത് വലിയ സ്നേഹമായിട്ട് എന്നെ കണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ എല്ലാ ആക്ടിവിറ്റീസിനും പങ്കെടുക്കും. ഓടാനും ചാടാനും എല്ലാത്തിനും, ഹാമർ ത്രോ, ഷോർട്ട് പുട്ട് ത്രോ, ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, ഇങ്ങനെയുള്ള എല്ലാ ത്രോ ഐറ്റംസിനും, പിന്നെ പാട്ട് പാടാനും, കഥ പറയാനും, പ്രസംഗിക്കാനും, എല്ലാ കലാപരിപാടികൾക്കും കലാകായിക പരിപാടികൾക്കും എല്ലാം ഞാൻ പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. പിന്നെ അതിന് എൻ്റെ അമ്മ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. കാരണം അമ്മ സ്കൂൾ ടീച്ചറായതുകൊണ്ട് തന്നെ അമ്മ എല്ലാ കാര്യത്തിലും ഇങ്ങനെ പങ്കെടുപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകുമ്പോൾ എക്സ്കർഷനെല്ലാം പോകാനായിട്ടും എല്ലാം സഹായിക്കും. അമ്മയുടെ സ്കൂളിൽ നിന്ന് പോയാലും ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ അങ്ങനെ നല്ല ഇതായിരുന്നു, നല്ല സഹായവും സപ്പോർട്ടും ആയിരുന്നു അമ്മ. അതുപോലെ തന്നെ വന്നപ്പോഴത്തേന് ഒരു 8-ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേന് ഗ്രേസി തോമസ് എന്ന് പറഞ്ഞൊരു മാത്സ് ടീച്ചറ് നല്ല കമ്പനിയായിരുന്നു. ടീച്ചർ നല്ല സഹായിയായിരുന്നു മാത്സ് പഠിപ്പിക്കാനും. അവർ ഒരു ചെറിയ പ്രായമുള്ള ടീച്ചറായിരുന്നു. ടീച്ചറും ഇല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസിനും ഉള്ള പങ്കെടുപ്പിക്കണ ഒരു സ്വഭാവമുള്ള ടീച്ചറായിരുന്നു. അങ്ങനെ ടീച്ചറും നല്ല കമ്പനിയായിരുന്നു, നല്ല സഹായമായിരുന്നു. ഇവരൊക്കെ നമ്മളെ ജീവിതത്തിൽ, നമ്മളെ പഠന ജീവിതത്തിൽ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ 9-10 ക്ലാസ്സുകളിൽ വന്നപ്പോഴത്തെ അന്നക്കുട്ടി എന്ന് പറഞ്ഞൊരു സിസ്റ്റർ വളരെ സഹായമായിരുന്നു. കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. കോൺവെൻറ്റിൽ കൊണ്ടിരുത്തി ഇംഗ്ലീഷുകാരനുടെ കാര്യങ്ങൾ കോൺവെൻറ്റിൽ കൊണ്ടിരുത്തി പഠിപ്പിച്ച് തരുമായിരുന്നു. രാത്രി തന്നെ പല രാത്രികളിലും അവരെ കൂടെ കൂട്ടുമായിരുന്നു എന്നെ. ഞാൻ ഒരുപാട് ദിവസം കോൺവെൻറ്റിൽ കിടന്നിട്ടുണ്ട് സിസ്റ്ററിൻ്റെ കൂടെ. അങ്ങനെയൊക്കെ എനിക്ക് ഈ പഠനകാലത്തിൽ പല ടീച്ചർമാരും പല കൂട്ടുകാരും എന്നെ ഒരുപാട് സഹായിച്ചിരുന്നു. എൻ്റെ നല്ലൊരു കൂട്ടുകാരിയായിരുന്നു മറിയമ്മ. മറിയക്കുട്ടി ഇപ്പോൾ ഇല്ല, അവൾ മരിച്ചുപോയി. പക്ഷേ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടായിരുന്നു മറിയം. അവൾ സ്കൂളിൽ ടീച്ചറായിരുന്നു. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിൽ ടീച്ചറായിരുന്നു. ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഞങ്ങളൊക്കെ നല്ല ഫ്രണ്ട്സായിരുന്നു. ഇങ്ങനെ ഒരു സ്കൂൾ ജീവിതം എന്തായാലും ഒരു നല്ല ആനന്ദകരമായ ഒരു ജീവിതമൊക്കെ തന്നെയായിരുന്നു 10-ാം ക്ലാസ് വരെയുള്ള കാലം. പിന്നെ കോളേജിലേക്ക് ആയപ്പോഴത്തേന് കുറച്ചുകൂടെ വ്യത്യസ്തമായിരുന്നില്ലേ. അപ്പോഴും മറിയാമ്മ തന്നെ കൂട്ട് തന്നെ ആയിരുന്നു. പിന്നെ +2 കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ KGTയിലോട്ട് പോയി, മറിയാമ്മ ഡിഗ്രിയിലോട്ടും പോയി. അവിടെ വച്ച് ഞങ്ങൾ ആ ബന്ധം അങ്ങ് മാറി. പിന്നെ ഞാൻ KGT കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു ഞാൻ അങ്ങ് ഫാമിലിയിലോട്ട് പോയി.
തന്റെ കുറവുകളിലും തളരാതെ പതരാതെ മുന്നോട്ട് പോകുവാനും യൗവന പ്രായത്തിൽ തന്നെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്തു കുത്തുവാനും ചേച്ചിക്ക് കഴിഞ്ഞു. ഇതിനെ കൈത്താങ്ങായി നിന്ന കുടുംബാംഗങ്ങളെ കുറിച്ച്, സുഹൃത്തുക്കളെ കുറിച്ച്, ഇപ്പോഴത്തെ ചേച്ചിയുടെ കുടുംബ ജീവിതത്തെ കുറിച്ച്, പ്രവർത്തന മേഖലകളെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവയ്ക്കാമോ? നന്നേ, ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. എന്നെ വിവാഹം ചെയ്ത ഒരു ബിസിനസ് മാൻ ആയിരുന്നു. വളരെ താമസിയാതെ എൻ്റെ കുടുംബജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. എൻ്റെ ഹസ്ബൻഡിന് അലർജിയുടെ പ്രശ്നത്താൽ ആസ്മ പോലെ വന്നു. ഞങ്ങളുടെ ബിസിനസ് നശിച്ചു. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുടുംബ വീട്ടിൽ വന്നു. എൻ്റെ രക്ഷകർത്താക്കളെ ആശ്രയിച്ച് ജീവിക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പ മരിച്ചു പോയിരുന്നു. രണ്ട് അനിയത്തിമാരും ഒരു അനിയനും ഒപ്പം അമ്മയും ഉണ്ടായിരുന്നു. അവരിപ്പോഴും നന്നായിട്ട് ഇരിക്കുന്നു. രോഗത്തെ തുടർന്ന് ഞങ്ങൾ ബിസിനസ് ഉപേക്ഷിച്ചു. നേരത്തെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ദേവാലയ കാര്യങ്ങൾ വളരെ വിശ്വസ്തനായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ചർച്ച് കമ്മിറ്റി അംഗം, ക്വയർ മാസ്റ്റർ, ഗായകൻ, നല്ല പ്രസംഗകൻ, എല്ലാമായി പ്രവർത്തിച്ചിരുന്നു. ആയതിനാൽ ഞങ്ങൾ കുടുംബമായി ഹോം മിഷണറി സൊസൈറ്റിയോട് ചേർന്ന് HMS ഒരു വർക്കറായി സുവിശേഷ പ്രവർത്തനം നടത്തിപ്പോന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളൊക്കെയായി. മൂത്തയാൾ അജിത്ത്, ഇളയാൾ അബിൻ. ജീവിതം വളരെ പരിതാപകരമായി. സ്വന്തമായി സ്ഥലം, വീട് ഒന്നും ഇല്ലാതെ വളരെയധികം കഷ്ടപ്പെട്ടു. അതുവരെ എന്നെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയ എൻ്റെ മാതാവ് 2000 മരണപ്പെട്ടു. അതോടെ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു, വളരെയധികം വിഷമിച്ചു. അങ്ങനെ ഇരിക്കവേ കോർപ്പറേഷൻ്റെ ICDS ഓഫീസിൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ICDS ഓഫീസിൽ ഒരു അംഗൻവാടി പ്രവർത്തകയുടെ താൽക്കാലിക ഒഴിവിലേക്ക് എനിക്ക് ഒരവസരം ലഭിക്കുകയും അങ്ങനെ ആ ജോലിയിൽ പ്രവേശിക്കാനും ദൈവം എന്നെ സഹായിച്ചു. അവിടെ എത്തിയപ്പോഴാണ് പൊതുജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധമൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞത്. എല്ലാ മേഖലകളിലുമുള്ള ആൾക്കാരെ കാണാനും അവരോടൊത്ത് ഇടപെടാനും എനിക്ക് അതിലൂടെ കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ വെളിയിലോട്ട് വരുന്നത്. വെളിയിലോട്ട് അംഗൻവാടി പ്രവർത്തനവുമായിട്ട്, ICDS പ്രവർത്തനവുമായിട്ട് ഞാൻ വെളിയിലോട്ട് വരികയും എനിക്ക് ധാരാളം ഫ്രണ്ട്സിനെ അവിടെ കിട്ടുകയും ചെയ്തു. ധാരാളം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ICDS ഓഫീസേഴ്സ്, സൂപ്പർവൈസേഴ്സ്, അംഗൻവാടിയിൽ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ, അതുപോലെ തന്നെ പഞ്ചായത്ത് കോർപ്പറേഷൻ മേഖലയിലുള്ള കൗൺസിലർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് മെമ്പർമാർ, അവരുമൊക്കെ ആയിട്ട് നല്ല സഹകരണം ലഭിക്കുകയും ഞാൻ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും വിവിധ മേഖലയിലുള്ളവരെ തിരിച്ചറിയുവാനും അവരെ എനിക്ക് പറ്റുന്ന കാര്യങ്ങളിൽ സഹായിക്കാനും എല്ലാം എനിക്ക് എല്ലാ അവസരങ്ങളും എനിക്ക് അതിലൂടെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ അതേ തന്നെ തുടർന്ന് വന്നു. ഇപ്പോഴും അതേ തന്നെ പ്രവർത്തിച്ചു വരുന്നു. ഈ സാമൂഹ്യ പ്രവർത്തനം, സാമൂഹ്യ സേവനം, ഇതിലൂടെ പ്രവർത്തിച്ചു വരുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ കൂടെ ഇടപെടാനും എല്ലാം ഉള്ള കഴിവുണ്ടായത്. 2018 January ആയപ്പോഴത്തേന് മൂത്ത മോന് അജിത്തിന് അഗ്രികൾച്ചർ ഓഫീസിൽ, കോട്ടയം ജില്ലേൻ്റെ ഓഫീസിൽ ജോലി കിട്ടി. അങ്ങനെ അവൻ്റെ കാര്യത്തിൽ നല്ലതായി. അതേ തുടർന്ന് 2019 March ആയപ്പോഴത്തേക്ക് ഇളയ മോന് ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങാനായിട്ട് കഴിഞ്ഞു. ഈ കിട്ടുവാണ്ടത്ത് തന്നെ മലയങ്കിഴിൽ ഹെവൻസ് മൊബൈൽസ് എന്ന് പറഞ്ഞ് ഒരു മൊബൈലിൻ്റെ ഷോപ്പ് തുടങ്ങി. അങ്ങനെ അവനും അതിലൂടെ പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെ ഇരിക്കവേ 2019 September ആയപ്പോഴത്തേന് എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ട് ഹസ്ബൻഡ് മരിച്ചുപോയി. അങ്ങനെ ഞാൻ തന്നെയായി. 2020 January ആയപ്പോഴത്തേന് മൂത്ത മോൻ്റെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ അവർ ഫാമിലിയായി. മോളും ജോലി ചെയ്യുന്നുണ്ട്, സർവീസ് സൊസൈറ്റിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഇതുവരെയുള്ള ആ കുടുംബ ജീവിതത്തിൻ്റെ പശ്ചാത്തലം. ഞാൻ എന്തായാലും അവർ സാമൂഹ്യ പ്രവർത്തകയായി ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയത് മുഖാന്തരമാണ് എനിക്കിങ്ങനെ സംസാരിക്കാനും പൊതുജനത്തിന് വേണ്ടി സഹായങ്ങൾ ചെയ്യാനും ആരെ കണ്ടാലും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും ഉള്ള ഒരു ഇതൊക്കെ കിട്ടിയത് ഇങ്ങനെയാണ്. ഗർഭിണികളെയും പ്രസവിച്ച അമ്മമാരെയും ടീനേജ് കുട്ടികളെയും ഓൾഡ് ഏജിനെയും ഏത് വിധത്തിലുള്ള അമ്മമാരെയും വിധവകളെയും ഭിന്നശേഷിക്കാരെയും ആരെ കണ്ടാലും അവരെ ആവശ്യങ്ങൾ അറിയാനും അവരെ സഹായിക്കാനും അവരെ എങ്ങനെ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ സഹായിക്കാൻ എല്ലാം കഴിഞ്ഞതും
അവരെ തിരിച്ചറിയാനൊക്കെ കഴിഞ്ഞത് എനിക്ക് ഈ മേഖലയിൽ വന്നതിന് ശേഷമാണ്. എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി, എനിക്ക് എത്ര കഴിയുക അതിൻ്റെ പരമാവധി ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധയാണ്. അതിനുവേണ്ടി താല്പര്യമുള്ള ഒരാളാണ്. അതിനുവേണ്ടി എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. പഞ്ചായത്ത്, ബ്ലോക്ക് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന മെമ്പർമാർ, കോർപ്പറേഷനിലെ കൗൺസിലർമാർ എല്ലാവരും എൻ്റെ കൂടെ സഹകരിച്ചിട്ടുണ്ട്. ഞാനും അവരോടൊപ്പം സഹകരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുകയാണ് എഫ് എം ലാസർ സാറിനെ കണ്ടതും കാണാനായിട്ട് ഇങ്ങനെ കഴിഞ്ഞതും. സാറുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോഴത്തേന് സാറ് ഈ മേഖലയിൽ കൂടെ ഉള്ള പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിച്ചതും ഇങ്ങനെ ഈ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ സമയത്ത് പ്രവർത്തിക്കാനെല്ലാം കഴിഞ്ഞത് സാറിലൂടെയാണ്. ഒത്തിരി പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വന്നു. അതിലുപരി പ്രിയപ്പെട്ടവരുടെ വേർപാട് ഒത്തിരി ദുഃഖത്തിലാഴ്ത്തി അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഒരു അംഗനവാടി ടീച്ചറായി വർക്ക് ചെയ്യുവാനും പൊതുമേഖലയിലേക്ക് ഇറങ്ങി തിരിക്കുവാനും മേഡത്തിന് പ്രചോദനമായ വ്യക്തികളെ കുറിച്ച് ഇന്ന് ഈ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലേക്ക് മേഡം കടന്നു വന്നിരിക്കുകയാണ്. മേഡത്തിന് മേഡത്തിന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സന്ദേശം നൽകാമോ? എന്റെ ജീവിത വഴികൾ ആദ്യം മുതൽ ഇന്ന് വരെ വളരെ ശാരീരിക, മാനസിക, സാമ്പത്തിക വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായ വീട്, സ്ഥലമൊന്നുമില്ല. പല വാടക വീടുകളിലും മാറി മാറി ഞാനും താമസിച്ചു. അംഗൻവാടി പ്രവർത്തനം എന്നതും ഒരു പൊതു പ്രവർത്തനമാണ്. അത് എപ്പോഴും സന്തോഷം തരുന്ന ഒന്നല്ല. എന്നാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉമ്മൺ ആൻഡ് ചൈൽഡിൻ്റെ ഡൽഹി ഓഫീസിൽ നിന്ന് എൻ്റെ അംഗൻവാടിയിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തി. എന്നെക്കുറിച്ച് അവർ നല്ല അഭിപ്രായം ഇൻസ്പെക്ഷൻ ബുക്കിൽ രേഖപ്പെടുത്തി. കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങളുടെ വട്ടിയൂർക്കാവ് പഞ്ചായത്ത് ഏരിയയിൽ കമ്മ്യൂണിറ്റി കിച്ചൺ സംഘടിപ്പിച്ചു. 2 മാസത്തിലധികം ഞാൻ അവിടെ ചോറ് പൊതിയും പച്ചക്കറി വെട്ടുകയും എല്ലാം ചെയ്തു. ഈ പ്രതികൂല സാഹചര്യങ്ങളിലും പൊതുപ്രവർത്തകരായി കൈതാങ്ങിയതിന് വട്ടിയൂർക്കാവ് MLA ഒരു ആദരവ് എനിക്ക് ലഭിക്കുകയുണ്ടായി. മാർഗദർശിയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, സകലത്തിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുക. ഒരു വൃക്ഷത്തെ നാം തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ്. നാം ഓരോരുത്തരുടെയും ജീവിതം ഒരു മരത്തോട് ഉപമിച്ചാൽ, നല്ല സ്വാദുള്ള പഴങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള മരങ്ങളായി നാം മാറിയാൽ, നമ്മുടെ ലൈഫ് മറ്റുള്ളവർക്ക് രുചികരമായ ഒന്നായി മാറിയാൽ, അങ്ങനെയുള്ള പഴങ്ങൾ ഫലങ്ങൾ ഉത്ഭവിപ്പിക്കുന്ന ഒന്നായി മാറ്റാൻ കഴിഞ്ഞാൽ, അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതായത് നാം സർവശക്തൻ്റെ കരങ്ങളിലെ പ്രയോജനമുള്ള പാത്രങ്ങളാക്കി മാറുവാൻ ശ്രമിക്കുക. നന്മ ചെയ്യുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യവും മുടക്കാതിരിക്കുക. അതത്ര ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മാർഗദർശിയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയും എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയും ചെയ്യുന്നു. നന്ദി. എല്ലാവർക്കും നന്മകൾ മാത്രം സമ്മാനിക്കുന്ന നൽമരങ്ങളായി തീരാം എന്നുള്ള ശുഭ പ്രതീക്ഷയോടെ മാർഗദർശികൾ എന്നുള്ള ഈ പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പമായിരുന്ന ഗ്ലാഡീസ് ചേച്ചിയെ നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം ഞങ്ങൾ ഇരുവരെയും ഇതുവരെയും ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി ബെൽബട്ടൺ അമർത്തുക.